നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾക്ക് തൽസമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര നിങ്ങളുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ നേരിൽ വിളിക്കുക അല്ലെങ്കിൽ SMS വഴി ഞങ്ങൾ സംശയങ്ങൾ അറിയിക്കാം നമസ്കാരം സർ നമസ്കാരം ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം ഇന്ന് 1189 ആണ്ട് കർക്കിടക മാസം 23 തീയതി പൂരാടം നക്ഷത്രമാണ് ഈ പൂരാടം നക്ഷത്രം 55 നാഴിക 43 വിനാഴിക വരെയുണ്ട് ഈ പൂരാടം നക്ഷത്രക്കാർ വളരെ വിശാല മനസ്കരാണ് ഇവർ മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കാൻ സദാ സന്നദ്ധരായ ഒരു വ്യക്തികളായിരിക്കും എന്തിനേയും എതിർത്തു തോൽപ്പിക്കാനുള്ള പ്രാഗൽഭ്യമുള്ളവരായിരിക്കും സ്ത്രീകൾ സൗന്ദര്യവും ഊർജ്ജസ്വലതയും ഉള്ള ആൾക്കാരായിരിക്കും ഈ വർഷത്തിൽ ആരോഗ്യഗുണം പഠനത്തിൽ ഉത്സാഹം സാമ്പത്തികമായ ഗുണം കുടുംബസൗഖ്യം വ്യാപാരാദികളുടെ അഭിവൃദ്ധി എന്നിവയെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ് ഈ നക്ഷത്രക്കാർക്ക് അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിക്കേണ്ട ഓരോ ദിവസങ്ങളിലെ ടിപ്സുകൾ ഓരോ ദിവസം നന്നായിട്ട് ജീവിക്കാനുള്ള ടിപ്സുകൾ അതായത് വാസ്തുശാസ്ത്രപ്രകാരം നമ്മൾ ഞാൻ രണ്ടുമൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് വെളിച്ചത്തെ പറ്റി പറഞ്ഞു ധാരാളം വെളിച്ചം വെളിച്ചം എന്ന് പറയുന്നത് സൂര്യനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് അപ്പം വീട്ടിൽ ഒരു ഗ്ലൂമി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇരുണ്ട വെളിച്ചമാണെങ്കിൽ അവിടെ നെഗറ്റീവ് എനർജി ആയിരിക്കും അപ്പോൾ എപ്പോഴും നല്ല വെളിച്ചമുള്ള ഒരു പ്രകാശമുള്ള റൂമിലാണ് നമുക്കൊരു പോസിറ്റീവ് എനർജി തോന്നുക അതുകൊണ്ട് ധാരാളം വെളിച്ചവും കാറ്റുമൊക്കെ ഉള്ള റൂമുകളായിരിക്കണം രണ്ടാമത്തെ കാര്യം പല വീടുകളിലും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ബാത്റൂമും കിച്ചനും പൂജാറൂമും ഇത് അടുത്തടുത്ത് വരിക എന്നുള്ളത് ഇത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ് വാസ്തു ശാസ്ത്രജ്ഞന്മാരുടെ അല്ലെങ്കിൽ എഞ്ചിനീയർമാർ വന്ന് വീടിൻ്റെ ഇത് നോക്കുമ്പോൾ ഇത് പ്രത്യേകം പറഞ്ഞ് ചെയ്യിക്കണം ഇത് മൂന്നും അടുത്ത് ഒരിക്കലും അടുത്തടുത്ത് വരാൻ പാടില്ല നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ പടിയൽ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു ചീത്ത കാര്യമായിട്ടാണ് ചെയ്യുന്നത് പടി എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയാണ് അത് ഡൗസിങ് റോഡ് വെച്ച് പരീക്ഷിച്ചിട്ടുണ്ട് പടി എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി പടിക്ക് അപ്പുറത്തും ഇപ്പുറത്തും പോസിറ്റീവ് എനർജിയാണ് അതുകൊണ്ടാണ് പടിയൽ ഇരിക്കരുത് എന്ന് പറയുന്നത് അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് കിണറിൻ്റെ ഒരു സ്ഥാനമാണ് കിണറിൻ്റെ സ്ഥാനം തെക്ക് വശത്ത് വന്നു കഴിഞ്ഞാൽ അത് വളരെ ചീത്തയാണ് തെക്കെന്ന് പറയുന്നത് തീയുടെ ഫയറിൻ്റെ സ്ഥാനമാണ് അപ്പം വടക്ക് വശത്താണ് എപ്പോഴും കിണർ വരേണ്ടത് ജലത്തിൻ്റെ സാന്നിധ്യമുള്ള ഭാഗം എപ്പോഴും വടക്ക് വശത്താണ് നോർത്ത് ഈസ്റ്റ് ആണെങ്കിൽ ഏറ്റവും നല്ലത് വടക്ക് വശത്ത് പൊതുവെ അനുകൂലമായ സ്ഥലമാണ് കിണർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാസ്തു ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ വീടിന് പൊതുവെ ഒരു ഐശ്വര്യം ഉണ്ടാകും അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് അത് വേറെ പല കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതുകൂടെ ഒന്ന് പറഞ്ഞു തീർക്കാം അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അതിന് ക്ലട്ടേഴ്സ് എന്ന് പറയും പഴയ തുണികൾ പഴയ ചെരുപ്പുകൾ പഴയ പൊട്ടിയ കണ്ണാടികൾ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലതല്ല 6 മാസത്തിൽ കൂടുതൽ ഉപയോഗമില്ലാത്ത ഒരു കാര്യവും വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക ഒരു റൂമുണ്ടാക്കി ഒരു സ്റ്റോർ റൂമിൽ വേണം സൂക്ഷിക്കാൻ അല്ലാതെ എല്ലാവരും പെരുമാറുന്ന റൂമുകളിൽ അത് സൂക്ഷിക്കാൻ പാടില്ല ക്ലട്ടേഴ്സ് ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വരാൻ വളരെ പ്രയാസമാണ് അതുപോലെ വീടിൻ്റെ കന്നിമൂല എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിൻ്റെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പലരും ധരിച്ചിരിക്കുന്ന പോലെ ഈ കന്നിമൂലയിൽ തന്നെ കല്ല് ഇടണമെന്ന് നിർബന്ധമില്ല അത് ഭൂമിയുടെ കറക്കമനുസരിച്ച് അതിന് വ്യത്യാസങ്ങൾ വരും പലരും ധരിച്ചിരിക്കുന്ന കന്നിമൂലയിൽ തന്നെയാണ് കല്ലിടേണ്ടതെന്നാണ് പക്ഷേ അത് ശരിയല്ല അത് ഉത്തരായണം ദക്ഷിണായണം ഇതൊക്കെ അനുസരിച്ച് ഈ ഓരോ മൂലയ്ക്ക് വ്യത്യാസമാണ് ഏത് മൂലയിലും ഇടാം ചില സമയങ്ങളിൽ അങ്ങനെയാണ് നമുക്കൊരു പ്രേക്ഷകൻ്റെ SMSലേക്ക് പോകാം സുജയാണ് SMS അയച്ചിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് 15/4/1984 സമയം 3:50 AM മൂന്ന് അൻപത് എ എം
നക്ഷത്രം അത്തമാണെന്ന് പറയുന്നു. 15/4/1984 3:50 AM അത്തമാണ്. എന്താണ് ജോബ് എപ്പോൾ ലഭിക്കാൻ സാധ്യതയുണ്ട്? ഈ നവംബറിന് ശേഷം ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നവംബറോടുകൂടി 7 ശനി കഴിയുകയാണ്. 7 ശനി കഴിയുന്നതോടുകൂടി നല്ല കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ June 19 മുതൽ വ്യാഴം അനുകൂലമാണ്. അപ്പോൾ ധനപരമായ കാര്യങ്ങൾ ഉയർച്ച ഉണ്ടാകുന്നതാണ്. ശനി തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ജോലി കിട്ടാത്തത്. നവംബറോടുകൂടി ജോലി കിട്ടും, ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. വാസ്തുവിനെ പറ്റി മറ്റെന്തെങ്കിലും ഇനി സംസാരിക്കാനുണ്ട്? വാസ്തു സംബന്ധമായിട്ടുള്ള ഒത്തിരി സംസാരിക്കാറുണ്ട്. ഈ വാസ്തുശാസ്ത്രത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ പൊളിച്ചു കളയുകയൊക്കെ വേണം. കാരണം തെറ്റായ രീതിയിൽ പണിത് കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം, മർമ്മദോഷം എന്നൊക്കെ പറയും, മരണച്ചുറ്റ് എന്നൊക്കെ പറയുന്ന ഭാഗത്ത്, മധ്യസൂത്രം എന്ന് പറയുന്ന സ്ഥാനത്ത് ഇവിടെയൊക്കെ തൂണുകളോ മതിലുകളോ വന്നു കഴിഞ്ഞാൽ അത് പൊളിച്ചു കളയുക മാത്രമേ നിവൃത്തിയുള്ളൂ. പക്ഷേ ഫെങ്ഷുയിൽ നമുക്ക് ഒത്തിരി ഉപകരണങ്ങൾ വെച്ച് ഈ ദോഷങ്ങളൊക്കെ പരിഹരിക്കാം എന്നാണ് ഫെങ്ഷുയി അവകാശപ്പെടുന്നത്. അത് വളരെ 10,000 വർഷമായിട്ട് ചൈനക്കാർ ഈ ഫെങ്ഷുയി അനുസരിച്ച് അവരുടെ വീടുകൾ വയ്ക്കുകയും അവരവിടെ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു ശക്തിയായിട്ട് ചൈന മാറിയിട്ടുണ്ട്. നമുക്കൊരു പ്രേക്ഷകൻ ലൈനിലുണ്ട്. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം, എൻ്റെ പേര് ഹരികുമാർ എന്നാണ്. ഹരികുമാർ, അതെ പറഞ്ഞോളൂ ഹരികുമാർ. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് March 17 1975. സമയവും സ്ഥലവും വ്യക്തമാക്കൂ. സമയം പറയൂ. സ്ഥലം എവിടെ? എന്ത് സ്ഥലം? ഭരണി നക്ഷത്രമാണ്. ശരിയാണ്. എന്താണ് അറിയാനുള്ളത് ഹരികുമാർ? ഇപ്പോഴത്തെ സമയം വളരെ മോശമാണ്. കണ്ടശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടശനി ഈ നവംബർ 2 വരെ ഉണ്ട്. അതിനുശേഷം ആരോഗ്യപരമായ കാര്യങ്ങൾ ഒഴിച്ചുള്ള കാര്യങ്ങളെല്ലാം നന്നായിരിക്കും. കാരണം ശനി മാറുന്നത് 8 അങ്ങനെ അഷ്ടമത്തെ ശനി എന്ന് പറയും. അഷ്ടമം കൊണ്ട് ആയുസ് ആരോഗ്യ വിദഗ്ധനെ പറ്റിയൊക്കെയാണ് ചിന്തിക്കുന്നത്. അപ്പം 8 ശനി വരുമ്പോഴത്തേക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ, തടസ്സങ്ങൾ, താമസങ്ങൾ, സാമ്പത്തികമായ കാര്യങ്ങൾ, ഇതിലൊക്കെ അനുകൂലമായ കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. ഇതിനകത്ത് വ്യാഴം അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. ഹംസയോഗം എന്ന് പറയുന്നൊരു യോഗമുണ്ട്. അതുകൊണ്ട് ഭാവിയിൽ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഉയർച്ച ഉണ്ടാകുന്ന ജാതകമാണ്. നവംബറിന് ശേഷം മാറാം. ഹരികുമാർ, വിളിച്ചതിൽ വളരെയധികം നന്ദി. നമ്മൾ നിർത്തിയത് വാസ്തു ഫെങ്ഷുയും തമ്മിൽ ഉള്ള ബന്ധങ്ങൾ. ഇപ്പം ഫെങ്ഷുയ്ക്കകത്ത് നമുക്ക് പല കാര്യങ്ങളും, ഫെങ്ഷുയ്ക്കകത്ത് ഈ ലൈറ്റ് ഞാൻ ആദ്യം പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയെല്ലാം പോസിറ്റീവ് എനർജി വരണം അവിടെയെല്ലാം നല്ല ലൈറ്റുകൾ വേണം. അതുപോലെ ഈ ചില പ്രോസ്പെരിറ്റി സ്റ്റാച്യു എന്നൊക്കെ കേട്ടുകയാണോ അല്ലേ? ലാഫിംഗ് ബുദ്ധ അവരെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ധനം കൊണ്ടുവരുന്നതാണ്, അതിൻ്റെ തോളത്തുള്ള സഞ്ചിയിൽ ധനമുണ്ടെന്നാണ് സങ്കല്പം. അതുകൊണ്ട് ഒരു നല്ല ലാഫിംഗ് ബുദ്ധ അവർ ആ ഗ്രഹനാഥൻ്റെ ജന്മ നക്ഷത്രം അല്ലെങ്കിൽ ജന്മ തീയതിയൊക്കെ അനുസരിച്ചാണ്. നമ്മുടെ ഈ പഞ്ചഭൂതം പോലെ അവർക്ക് പഞ്ചഭൂതങ്ങളുണ്ട്. അതിനകത്ത് അവർ മെറ്റലും തടിയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങളാണ്. അവർ ശരിക്കും പറഞ്ഞാൽ 3000 വർഷങ്ങൾക്ക് മുമ്പ് ചൈനീസ് സന്യാസികൾ കേരളത്തിൽ വന്ന് വാസ്തുവും കളരിപ്പയറ്റും പഠിച്ച് ഒന്ന് കുങ്ഫു ആക്കി ഒന്ന് ഫെങ്ഷുയി ആക്കി മാറ്റിയെന്നാണ് ചരിത്രം പറയുന്നത്. നമുക്ക് ഒരു പ്രേക്ഷകരിലേക്ക് പോകാം. ഓക്കെ, നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം, പേര് പറയൂ.
പറഞ്ഞോളൂ പറഞ്ഞോളൂ. അതുകൊണ്ട് ആലപ്പുഴ ജില്ലയാണ്, ആലപ്പുഴ ജില്ലയിൽ എന്നൊക്കെയായിരുന്നു. ശരി, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ട് ഓഗസ്റ്റ് 26, 1970. സമയവും സ്ഥലവും വ്യക്തമാണ്. സമയം സമയം കൃത്യമായിട്ട് അറിയില്ല. അത് രാവിലെ അതിരാവിലെയാണ്. നക്ഷത്രം അറിയാമോ? തിരുവാതിര. മകേരമാണ്. അപ്പൊ ഈ പറഞ്ഞ ഡേറ്റ് കറക്റ്റ് അല്ല. 1970 ഓഗസ്റ്റ് 26 എന്ന് പറയുന്നത് തിരുവാതിരയാണ് വരുന്നത്. രാവിലെ ഏകദേശം സമയം. അപ്പൊ ഈ 4:30 എന്നാണ് ഞാനിപ്പോ ഇട്ടത്. അപ്പൊ വെളുപ്പിനെ പറയുന്നത് ഇപ്പം AM 12:30 ഇട്ടിട്ട് പോലും അത് തിരുവാതിരയാണ്. നിങ്ങൾ പറഞ്ഞ സമയത്തിന് എന്താ പ്രശ്നമുണ്ട്? അതായത് 26/8/1970 രാത്രി 10:30 നിങ്ങൾ ജനിക്കുകയാണെങ്കിൽ മകേരമാണ്. അപ്പൊ ഈ പറഞ്ഞ സമയം ശരിയല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളും ശരിയാകാൻ സാധ്യതയില്ല. ഓമനെ കൂട്ടാൻ പറ്റുമെങ്കിൽ ഒന്നുകൂടെ വിശദമായി നോക്കി വീണ്ടും വിളിക്കാം. വിളിച്ചത് വളരെയധികം നന്ദി. നമുക്ക് നമ്മൾ നിർത്തിയത് ഫാങ്ഷോയും കളരയും ഫാങ്ഷോയും വാസ്തുവും തമ്മിലുള്ള. അപ്പം അങ്ങനെ അവർ നമ്മുടെ ഈ രണ്ട് കളരിപ്പയറ്റും വാസ്തുവും പഠിച്ചിട്ട് ഒന്ന് കുങ്കുവും ഒന്ന് ഫെങ്ഷുവയാക്കി മാറ്റിയെന്നാണ് ശാസ്ത്രം. അപ്പം ഇതിനകത്ത് സാമ്യത വളരെ കൂടുതലും ഡിഫറൻസ് വളരെ കുറവാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ വീടുകളിൽ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാൻ ചില കള്ളിച്ചെടികൾ അല്ലെങ്കിൽ ലെൻസുകൾ കണ്ണാടികളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതെന്താണ്? അതായത് ഫെങ്ഷുയുടെ ഒരു തത്വം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ വെളിയിലുള്ള വീടുകളുടെ മൂലകൾ, അതായത് കൂർത്ത ഭാഗങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ വീട്ടിലേക്ക് പോയിസൺ ആരോസ് വരുന്നു എന്നാണ് അവരുടെ സങ്കല്പം. അപ്പം അത് തിരിച്ച് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയാണ് കോൺവെക്സ് മിറർ എന്ന് പറയുന്ന ഒരു മിറർ വെളിയിൽ തൂക്കാൻ അവർ നിർദ്ദേശിക്കുന്നത്. ഈ കോൺവെക്സ് മിറർ എന്ന് പറയുന്നത് ആ ഏരിയ മുഴുവൻ വരുന്ന ഒരു മിററാണ്. അപ്പം അത് വെളിയിലോട്ട് അങ്ങോട്ട് പുറത്തേക്ക് വച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിൽ ഉള്ള മുഴുവൻ നെഗറ്റീവ് എനർജി ഡിഫ്ലക്റ്റ് ചെയ്ത് പോകും. അതുപോലെ ഈ കള്ളിച്ചെടികളും, ഈ കള്ളിച്ചെടികൾ വെളിയിലേ വയ്ക്കാവും, വീടിൻ്റെ വെളിയിലേ വയ്ക്കാവും. അത് കണ്ണുകിട്ടായിരിക്കുക എന്ന് പറയാം. അത് നമ്മുടെ നാട്ടിൽ വയ്ക്കാറുണ്ട്. നമുക്കൊരു പ്രേക്ഷകൻ ലൈനിലുണ്ട്. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. ഹലോ, പേര് പറയൂ. ഞാൻ മന്യ സൗദാബി എന്ന് വിളിക്കുന്നു. പറഞ്ഞോളൂ. ഞാൻ എന്റെ ജോലിയുടെ കാര്യം അറിയാൻ വേണ്ടി വിളിച്ചായിരുന്നു. ഇപ്പൊ ജോലി മാറുന്നതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പം അതൊരു നല്ലൊരു തീരുമാനമാണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഞാൻ വിളിക്കുന്നത്. ശരി, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 24/9/1983. 24/9/1983. സമയവും സ്ഥലവും വ്യക്തമാക്കും മനീഷ്. സമയം വൈകിട്ട് 9 മണി. സ്ഥലം കാഞ്ഞിരപ്പള്ളി, കോട്ടയം ജില്ല. അശ്വതിയാണോ? അശ്വതി. ഈ അശ്വതിക്കാർക്കെല്ലാം ഇപ്പം ജോലി മാറാൻ പറ്റിയൊരു സമയമല്ല. ഇപ്പൊ കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ടകശനി മാറുന്നത് 2nd November ഈ വർഷം നവംബർ 2 മാറും. അതിനുശേഷം ജോലി മാറുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. കാരണം നിങ്ങൾക്കിപ്പോൾ ചന്ദ്രദശയിൽ ചന്ദ്രൻ്റെ അവഹാരം നടക്കുകയാണ്. ചന്ദ്രൻ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇപ്പം മാറിയില്ലെങ്കിലും നിങ്ങൾക്ക് അവിടെ തന്നെ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇല്ലില്ല, മാത്രമല്ല നവംബർ കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആലോചിക്കുന്നുണ്ട്.
വീട് വയ്ക്കുന്ന ഈ നവംബറിന് ശേഷം വീട് വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ചോളം ശനിയെക്കൊണ്ടൊരു യോഗമുണ്ട്, ശേഷമഹായോഗം എന്ന് പറയുന്നത്. അപ്പം ശനി നിങ്ങൾക്ക് യോഗകാരകനാണ്. അതുകൊണ്ട് ഉച്ചത്തെ നിൽക്കുന്ന ശനി ഏഴിൽ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ശേഷമഹായോഗം ഉള്ളത്. അപ്പം ഈ കണ്ടശനി ഈ കണ്ടശനി കാലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീട് വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. മനീഷ് വിളിച്ചതിൽ വളരെയധികം നന്ദി. നമ്മളും ഒരു എസ് എം എസിലേക്ക് പോകാം. സലീലാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. സലീൽ 23/4/1983 23/4/1983 9:35 PM കൊല്ലം ജില്ലയിലാണ്. ഹൊറോസ്കോപ്പ് ഹൊറോസ്കോപ്പാണ് അറിയാനുള്ളത്. ഹൊറോസ്കോപ്പ് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളിനിപ്പം നല്ല ഹൊറോസ്കോപ്പാണ്. ഏഴ് ശനിയോ കണ്ട ശനിയോ അങ്ങനത്തെ ചീത്ത സമയമൊന്നുമല്ല. വ്യാഴം മാത്രം വളരെ മോശമാണ്. 12 വ്യയസ്ഥാനത്താണ് നിൽക്കുന്നത്. പക്ഷേ അതും അതിൻ്റെ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല. പൊതുവേ ഈ ജാതകം വളരെ ഉന്നതി ഉണ്ടാകുന്ന ജാതകമാണ്. കാരണം സൂര്യൻ സുപ്രീം ഓഫ് ഓൾ പ്ലാനറ്റ് എന്ന് പറയുന്ന സൂര്യൻ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. സൂര്യന് നല്ല ബലമുണ്ട്. മേടമാസം 10 അത് തന്നെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റാണ്. മേടം 10 എന്ന് പറയുന്നത് സൂര്യൻ്റെ ഏറ്റവും ഉച്ചം അത്യുച്ചത്തിൽ നിൽക്കുന്ന ദിവസമാണ്. മേടം 10 നമ്മൾ ഈ 10 ആഘോഷിക്കാറുണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ. അങ്ങനെ ഏറ്റവും ഉച്ചത്തിൽ അത്യുച്ചത്തിൽ നിൽക്കുന്ന സമയത്ത് ജനിച്ചതുകൊണ്ട് ഇയാളുടെ ജീവിതം ഏറ്റവും ഉയർച്ച ഉണ്ടാകുന്ന ജാതകമാണ്. ശുക്രൻ എൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്. ലഗ്നത്തിൽ വ്യാഴമുണ്ട്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശുക്രനിലുണ്ട്. ഇങ്ങനെ ഒത്തിരി ഒത്തിരി ഗജകേസരി യോഗമുണ്ട്. ഇങ്ങനെ വളരെ നല്ല ഒരു ജാതകമാണ്. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ വ്യാഴം മോശമായിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതും വലിയ മോശമെന്ന് പറയാൻ പറ്റത്തില്ല. ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഭാവി ജീവിതം വളരെ ശോഭനകരമാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു പ്രേക്ഷകങ്ങളിലേക്ക് പോകാം. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, പേര് പറയൂ. ഞാൻ അനു, എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. മോളുടെ പേര് അഞ്ജലി ആണ് ഗോസ്വാമി. ഡേറ്റ് ഓഫ് ബർത്ത് 24/11/1990. മോളിപ്പോ നാട്ടിലാണ്, കേരളത്തില്. അവള് എന്ത് ചെയ്തതിലും എല്ലാം പ്രോബ്ലം ആണ്. അവളുടെ ഭാവി എന്നറിയാനായിരുന്നു. സമയം സമയവും ജനിച്ച സ്ഥലവും പറയും. 24/11/1990 ടൈം 4:30 AM അബുദാബിയിലാണ് ജനിച്ചത്. എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? 91 നക്ഷത്രം ഏതാണ്? നക്ഷത്രം മകര നക്ഷത്രം. ശരിയാണ്. പഠിച്ചുകൊണ്ടിരിക്കുകയാണോ നാട്ടില്? ഇപ്പൊ ഈ കാര്യങ്ങള് ഒന്നും ശരിയാകാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ 4.5 വർഷമായിട്ട് ശനിയുടെ ദോഷമുള്ളതാണ്. കണ്ടകശനിയാണ്, അതിനെ തുടർന്ന് 5 ശനിയാണ്. അത് ഇപ്പം ഈ നവംബർ മാറും. അതിനുശേഷം പൊതുവേ പല 5 വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു സമയമാണ്. വ്യാഴദശയിൽ ശനിയുടെ അപഹാരം നടക്കുകയാണ്. ശനി ഇതിൻ്റെ അകത്ത് സ്വന്തം ക്ഷേത്രത്തിനാണ്. അതുകൊണ്ട് വലിയ ദ്രോഹമൊന്നും ചെയ്യത്തില്ല. വലിയ ദോഷമൊന്നുമുള്ള സ്ഥാനത്തല്ല നിൽക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ പറഞ്ഞ നവംബറിന് ശേഷം വളരെ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും. അവളുടെ വിവാഹത്തെക്കുറിച്ച് അറിയുമെന്ന് പറയാം സർ. ഇതിനകത്ത് 7 അതാണ് വിവാഹഭാവം എന്ന് പറയുന്നത്. 7 അധിപനായ ചൊവ്വ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് ചൊവ്വയുടെ ദോഷങ്ങളൊന്നുമില്ല. നല്ല വിവാഹ ജീവിതം തന്നെ ആയിരിക്കും. അഞ്ജലിയൻ വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ വഴി ഞങ്ങളെ വിളിക്കാം, അല്ലെങ്കിൽ 3939 എസ് എം എസിലേക്കും തത്സമയം ആർ ഭാമനരേന്ദ്ര മറുപടി നൽകുന്നതായിരിക്കും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.